നമസ്കാരം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിലൊന്നാണ് ഇന്ത്യൻ ഗേറ്റ്. ഇന്ത്യയുടെ നിത്യജ്വല എന്നറിയപ്പെടുന്ന അമർ ജവാൻ ജ്യോതി 50 വർഷങ്ങൾക്ക് ശേഷം കേടാനൊരുങ്ങുന്നു. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ദേശീയ യുദ്ധസ്മാരകത്തിലെ ജ്വലയുമായി അമർ ജവാൻ ജ്യോതി ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് തീ കെടുത്തുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിലും മൂന്നാം അംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച സൈനികരെ ആദരിക്കുന്നതിനായി പണികഴിപ്പിച്ച സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. 42 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇതിൻ്റെ ചുമരുകളിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. 1972 ഇന്ത്യ ഗേറ്റിൽ അമർ ജവാൻ ജ്യോതി സ്ഥാപിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മരണയ്ക്കായാണ് അമർ ജവാൻ ജ്യോതി സ്ഥാപിച്ചിരിക്കുന്നത്. സ്മാരകത്തിൽ തലകീഴായി ഒരു ബയണറ്റും അതിനു മുകളിൽ സൈനികർ ഉപയോഗിക്കുന്ന ഹെൽമറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു മുന്നിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. കറുത്ത മാർബിളിനാലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്മാരകത്തിൻ്റെ 4 വശങ്ങളിലുമായി 4 ദീപങ്ങൾ കത്തി നിൽക്കുന്നു. സൈനിക മേധാവികളും സന്ദർശകരുമെല്ലാം ഇവിടെയെത്തി സൈനികർക്ക് ആദരവ് അർപ്പിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ നരേന്ദ്രമോദി അമർ ജവാൻ ജ്യോതിയിൽ ആദരാഞ്ജലി അർപ്പിക്കും. 2019 ദേശീയ യുദ്ധസ്മാരകം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെയും മറ്റ് പോരാളികളുടെയും സ്മരണാർത്ഥമാണ് ദേശീയ യുദ്ധസ്മാരകം നിർമ്മിച്ചത്. ഇന്ത്യ ഗേറ്റ് സമുച്ചയത്തിൽ 40 ഏക്കറിലാണ് സ്മാരകം പണികഴിപ്പിച്ചിരിക്കുന്നത്. സ്മാരകത്തിൻ്റെ ചുമരുകളിൽ യുദ്ധത്തിൻ്റെ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ പുഷ്പാർച്ചന നടത്തിവരുന്നു. ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലെ ജ്വല ദേശീയ യുദ്ധസ്മാരകത്തിലെ ജ്വലയായി ലയിപ്പിക്കും. 1971 മുതൽ അണയാതെയാണ് അമർ ജവാൻ ജ്യോതിയിലെ ദീപം ജ്വലിക്കുന്നത്. ഇന്ന് നടക്കുന്ന ചടങ്ങിലാണ് ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലെ ജ്വല ദേശീയ യുദ്ധസ്മാരകത്തിലെ ജ്വലയുമായി ലയിപ്പിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മരണാർത്ഥം ഇന്ത്യ ഗേറ്റ് കമാനത്തിന് താഴെ 1972 നിർമ്മിച്ചതാണ് അമർ ജവാൻ ജ്യോതി എന്നറിയപ്പെടുന്ന നിത്യജ്വല. അതേസമയം അമർ ജവാൻ ജ്യോതിയുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടത് 2 വർഷം മുമ്പ് ദേശീയ യുദ്ധസ്മാരകം നിലവിൽ വരികയും രാഷ്ട്രത്തിന് അവിടെ പുതിയ ശാശ്വത ജ്വല ലഭിക്കുകയും ചെയ്തതോടെയാണ്. എന്നാൽ അമർ ജവാൻ ജ്യോതി രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായതിനാൽ അത് തുടരുമെന്ന് ഇന്ത്യൻ സൈന്യം അന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ 3 സൈന്യത്തിൻ്റെ മേധാവികളും സന്ദർശക പ്രതിനിധികളും അമർ ജവാൻ ജ്യോതിയിൽ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം തുടങ്ങിയ എല്ലാ സുപ്രധാന ദിവസങ്ങളിലും 3 സേനാ മേധാവികൾ അമർ ജവാൻ ജ്യോതിയിൽ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്ര സംരക്ഷണത്തിനായി ജീവൻ ബലിയർപ്പിച്ച എല്ലാ സൈനികരുടെയും സ്മരണയ്ക്കായാണ് ദേശീയ യുദ്ധസ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. 1962 ഇന്ത്യൻ ചൈന യുദ്ധം, 1947, 1965, 1971 വർഷങ്ങളിലെ ഇന്ത്യ പാക് യുദ്ധങ്ങൾ, ശ്രീലങ്കയിലെ ഇന്ത്യൻ സമാധാന സേന ഓപ്പറേഷനുകളിലും 1999 കാർഗിൽ സംഘർഷത്തിലും യു എൻ സമാധാന സേനയിൽ കൊല്ലപ്പെട്ട സൈനികർക്കുമായാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. 1921 കാലഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി സൈനികരുടെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് സർക്കാർ നിർമ്മിച്ചതാണ് ഇന്ത്യ ഗേറ്റ് സ്മാരകം. എന്നാൽ 1970 ശത്രുരാജ്യത്തിലെ 9,300 സൈനികർ കീഴടക്കിയ പാകിസ്ഥാനിലെ ഇന്ത്യൻ നേടിയ വൻ വിജയത്തിന് ശേഷമാണ് അമർ ജവാൻ ജ്യോതി സ്മാരകം ഘടനയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഗേറ്റ് സമുച്ചയത്തിൽ ദേശീയ യുദ്ധസ്മാരകം നിർമ്മിക്കുകയും 2019 ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. യുദ്ധസ്മാരകത്തിലെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം എല്ലാ സൈനിക ചടങ്ങുകളും ഇന്ത്യൻ ഗേറ്റ് സ്മാരകത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി. 1947-48 കാലഘട്ടത്തിൽ പാകിസ്ഥാനുമായുള്ള യുദ്ധം മുതൽ ചൈനീസ് സൈന്യവുമായുള്ള ഖാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടൽ വരെയുള്ള വിവിധ ഓപ്പറേഷനുകളിൽ വീരമൃത്യു വരിച്ച എല്ലാ ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയും പേരുകൾ ദേശീയ യുദ്ധസ്മാരകത്തിലുണ്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ പേരുകളും സ്മാരകത്തിൻ്റെ ചുവരുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമർ ജവാൻ ജ്യോതിയിൽ കത്തുന്ന തീജ്വല വർഷം മുഴുവൻ സജീവമാണ്. ശവകുടീരത്തിൻ്റെ ഓരോ വശത്തും 4 അഗ്നിജ്വാലകളുണ്ട്. വർഷം മുഴുവൻ ഒരു തീജ്വല മാത്രം കത്തുന്നു. എന്നിരുന്നാലും സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും എല്ലാ തീജ്വലകളും കത്തിക്കുന്നു. 2006 വരെ തീജ്വലയെ സജീവമായി നിലനിർത്താൻ ദ്രവീകൃത പെട്രോളിയം വാതകം ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പൈപ്പ് ചെയ്ത് പ്രകൃതി വാതകം ഉപയോഗിച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്തമ്മേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തമ്മേ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.